ആനയോട്ടം ആരംഭിക്കുകയായി. ഓട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ആനകളുടെ മുമ്പിൽ ഗുരുവായൂർ കേശവൻ. ഇതാ ഗുരുവായൂർ കേശവൻ. കേശവൻ മുന്നോട്ട്, തൊട്ടുപിറകിൽ കുട്ടിക്കൃഷ്ണനുണ്ട്, രാമചന്ദ്രനുമുണ്ട്, മറ്റനേകം ആനകളും. പക്ഷേ എല്ലാ ആനകളെയും പിന്നിലാക്കിക്കൊണ്ട് ഗുരുവായൂർ കേശവൻ ഇതാ മുന്നേറുന്നു. കഴിഞ്ഞു കുറെ കൊല്ലങ്ങളായി ആനയോട്ടത്തിൽ വിജയിച്ച കേശവൻ ഇത്തവണയും മുന്നിൽ തന്നെ. ഉള്ള എല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കേശവൻ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കൃഷ്ണൻ കേശവനോടൊപ്പം എത്തുന്നു. ഇല്ല, കേശവൻ തന്നെ. മറ്റെല്ലാ ആനകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇക്കൊല്ലവും ഇതാ ഗുരുവായൂർ കേശവൻ തന്നെ വിജയിച്ചിരിക്കുന്നു. Thank you.
ഗുരുവായൂരപ്പാ രക്ഷിക്കണി, കേശവ രക്ഷിക്കണി, ആ ഗുരുവായൂരപ്പാ രക്ഷിക്കണി, കേശവ രക്ഷിക്കണി. കേശവ, ഈ ഹാരം ഭക്തന് കൊടുത്തേക്കട്ടെ. തടി പിടിക്കാൻ പോണത് കേശവൻ ഇഷ്ടമില്ലാത്താണല്ലോ. തടിപ്പോ നടത്തുന്ന മാമൂട്ടിൽ മൂത്താൻ ഗുരുവായൂരപ്പന് വേണ്ടപ്പെട്ട ആളാണല്ലോ എന്ന് കരുതി ദേവസ്വം അങ്ങനെ സമ്മതിക്കുന്നേ ഉള്ളൂ. അപ്പൊ പുറപ്പെടാം. നന്ദിനിക്കുട്ടി, വേണ്ട ഉണ്ണിയേട്ട, ആരെങ്കിലും കാണും. കണ്ടോട്ടെ, ഏതായാലും ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്കറിയാം. എന്താണെന്ന് അറിയാവോ? നിന്നെ ഞാൻ വിവാഹം കഴിക്കും. ശ്രീദേവി തമ്പുരാട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഗുരുവായൂരപ്പൻ എനിക്ക് മാപ്പ് തരുമോ? എനിക്കും വിഷമമുണ്ട്. ബന്ധത്തിൽ അവളെന്റെ മുറപ്പെണ്ണാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി, എനിക്ക് അവളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അതിന് നീ എന്തിനാ കരയുന്നത്? പോട്ടെ ഉണ്ണിയേട്ട. ഞാനേ ഇല മുറിക്കാൻ വന്നതാ.